പത്തനംതിട്ട മണ്ഡലത്തിലെ പൊതുജനങ്ങൾ എങ്ങനെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളെയും വിലയിരുത്തുന്നതെന്ന് കാണാം. പത്തനംതിട്ടയിലെ കോന്നിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചില വോട്ടർമാരുടെ അഭിപ്രായം ആരായും ആർക്കാണ് ഇവിടെ ഒരു സാധ്യത കൽപ്പിക്കുന്നത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. എന്നാലും സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ ഒരു മുൻതൂക്കം ആർക്കാണ്? ടൈറ്റ് മത്സരമായിരിക്കും. കോൺഗ്രസും മോസ്റ്റും ടൈറ്റ് മത്സരമായിരിക്കും. ഇവിടെ ഏത് സ്ഥാനാർത്ഥിക്കാണ് ഒരു മുൻതൂക്കം നിലവിലുള്ളത്? സ്ഥാനാർത്ഥികൾ മൂന്നും ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തോമസ് ഐസക് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും, ഇടം ചെയ്യും. ആര് ജയിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്? അതിപ്പം പരസ്യമായിട്ട് പറയുന്നില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ആർക്കാണ് ഒരു ജയസാധ്യത പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ? അതെ, ഈ പ്രാവശ്യത്തെ നമുക്കൊന്നും തീർത്ത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ അതിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. കാരണം എല്ലാ ഭാഗത്തും അല്പം കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് അത് തീർത്ത് എനിക്ക് ഇപ്പൊ ഒന്നും പറയാനില്ല. ഇവിടെ ആർക്കാര് താല്പര്യം? പൊതുവെ പറഞ്ഞാൽ എനിക്ക് BJP വരണമെന്നാണ് താല്പര്യം. പിന്നെ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായം കേട്ടില്ലേ നിങ്ങൾ? അത് ശരിയല്ല, ശരിയായ നടപടിയല്ല. ഇതിപ്പോ കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിച്ചു, എല്ലാവർക്കും മനസ്സിലായി. ഇനിയിപ്പോ അവർക്കൂടെ ഒരു അവസരം കൊടുക്കാം, BJP വരട്ടെ. അതിനകത്ത് എന്താ കുഴപ്പം? അല്ല, ലോക്സഭാ ഇലക്ഷൻ ആണ് നടക്കുന്നത്, കേന്ദ്രം BJP ആണ് ഭരിക്കുന്നത്. മോദിജിക്ക് സപ്പോർട്ട് ചെയ്യുക, അതാ വേണ്ടിയത്. പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും തീർച്ചയായിട്ടും ജയിക്കണം. നമ്മളിപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കോന്നിയിൽ ആണ് ഇപ്പോൾ ഉള്ളത്. കോന്നിയിലെ വോട്ടർമാരോട് അവരുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചറിയാം. ഇവിടെ ആർക്കാണ് ഒരു മുൻതൂക്കം? ഇതിപ്പോ തോമസ് ഐസക്കിനെ തന്നെയാണോ? അത് തന്നെയാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ BJP ആണെന്ന് അറിയ പൊതുജനങ്ങളുടെ അഭിപ്രായം. ഓക്കെ, BJP സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ നിന്ന് ജയിക്കും എന്നൊരു അഭ്യൂഹമുണ്ട്, ജയിക്കുമെന്നുള്ളൂ. ഇനി വരാൻ പോകുന്ന ഇലക്ഷനോട് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയായിരിക്കും.